നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സിൽവർ ലൈൻ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് അറുപത്തിയഞ്ച് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സണ്ണി ജോസഫ് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഒന്ന് ദശാംശം ആറ് രണ്ട് കോടി രൂപയാണ് കല്ലിടലിനായി ചെലവായത് പദ്ധതിയിൽ നിന്ന് പിന്നാക്കം പോവില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സി പി എം ഇസ്ലാമോ ഫോബിയ വളർത്തുന്നുവെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആരോപണത്തിനെതിരെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ എസ് എസുമായുള്ള ചർച്ചയുടെ നേട്ടമെന്തെന്ന് ജമാഅത്തെ ഇസ്ലാമി പറയണം ഇസ്ലാമോ ഫോബിയ എന്ന പദം ഉപയോഗിച്ച് വർഗീയത മറയ്ക്കാനാണ് ശ്രമം സി പി എമ്മിനെ കുറ്റപ്പെടുത്താനുള്ള ധാരണയാണ് രൂപപ്പെടുന്നത് വെൽഫെയർ കോൺഗ്രസ് ലീഗ് ത്രയമാണ് ചർച്ചയ്ക്ക് പിന്നിലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തലയിൽ പോയി ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇതിൽ യു ഡി എഫ് നിലപാട് വ്യക്തമാക്കണം ലീഗും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നിലപാട് വ്യക്തമാക്കണം ചർച്ച ഗൗരവത്തിൽ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു കനത്ത സുരക്ഷയ്ക്കിടയിൽ ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ കരിങ്കൊടി പ്രതിഷേധം കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ വെച്ചായിരുന്നു പ്രതിഷേധം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡുകൾ പ്രഖ്യാപിച്ചു സൌത്ത് ഇന്ത്യയിൽ നിന്ന് ദുൽഖർ സൽമാനും ഋഷഭ് ഷെട്ടിയും പുരസ്കാരത്തിന് അർഹരായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ചുപ്പിലെ നെഗറ്റീവ് റോളുള്ള നായക വേഷത്തിനാണ് ദുൽഖർ സൽമാന് പുരസ്കാരം മലയാളത്തിലെ അഭിനേതാക്കളിൽ ആദ്യമായി ദാദാസാഹിബ് ഇന്റർനാഷണൽ ഫിലിംഫെയർ അവാർഡ് ലഭിക്കുന്ന നടനാണ് ദുൽഖർ സൽമാൻ സംസ്ഥാന സര്ക്കാരിനുള്ള രക്ഷാകവചമായി ജനകീയ പ്രതിരോധ ജാഥ മാറുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ജാഥ തുടങ്ങിയ ഘട്ടത്തില് തന്നെ പ്രതിപക്ഷത്തെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു ജമാഅത്തെ ഇസ്ലാമി ആര്എസ്എസ് ചര്ച്ചിൽ പങ്കില്ലെന്ന വാദം വിചിത്രമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ കൂട്ട ബലാത്സംഗം ചെയ്ത കേസിൽ രണ്ട് പ്രതികൾ കസ്റ്റഡിയിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും നഗരത്തിൽ ഒളിവിൽ താമസിക്കുന്നതിനിടെയാണ് പ്രതികളെ പിടികൂടിയത് മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ലൊക്കേഷൻ മനസ്സിലാക്കിയാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തത് പീഡനത്തിനിരയായി എറണാകുളം സ്വദേശിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ സുഹൃത്തുക്കളായ രണ്ടു പേരാണ് പോലീസിന്റെ പിടിയിലായത് ആദിവാസി യുവാവ് വിശ്വനാഥന്റെ മരണത്തിൽ ഇതുവരെ പ്രതികളെയൊന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി കെ സുദർശൻ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു കുടുംബം ഉന്നയിച്ച പരാതികൾ അടക്കം അന്വേഷിക്കുന്നുണ്ടെന്നും സിസിടി ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധന നടക്കുന്നുണ്ടെന്നും മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷി വിസ്താരത്തിനായി മഞ്ജു വാര്യർ കോടതിയിൽ ഹാജരായി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മഞ്ജു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെത്തിയത് ദിലീപിനെതിരായ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത തെളിയിക്കാനാണ് മഞ്ജു വാര്യരെ കേസിൽ വീണ്ടും വിസ്തരിക്കുന്നത് കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം ഉടൻ പരിഹരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി വാഹനം എത്തപ്പെടാത്ത മേഖലകളിലാണ് കൂടുതൽ പ്രതിസന്ധിയുള്ളതെന്നും മന്ത്രി പറഞ്ഞു വെങ്ങാനൂർ മിനിൽ സിവിൽ സ്റ്റേഷനിൽ യുവാവിന്റെ അസാധാരണ പ്രതിഷേധം ജീവനക്കാരെയും ജനപ്രതിനിധികളെയും ഓഫീസിലുള്ളിലാക്കി ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടി പെലറ്റ് തോക്കുമായി എത്തിയ അമരവീള സ്വദേശി മുരുകൻ എന്ന യുവാവാണ് കുടിവെള്ളം കിട്ടുന്നില്ലെന്ന് ആരോപിച്ച് പ്രതിഷേധിച്ചത് ഷുഹൈബ് വധക്കേസിൽ ഒന്നാം പ്രതിയായ ആകേഷ് തില്ലങ്കേരിക്ക് കോടതി നോട്ടീസ് അയച്ചു ജാമ്യം റദ്ദാക്കണമെന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാറിന്റെ ഹർജിയിലാണ് നോട്ടീസ് മാർച്ച് ഒന്ന് തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിലുള്ള സ്റ്റേ കോടതി നീക്കി പി വി സി പെറ്റ് ജി കാർഡിൽ ലൈസൻസ് നൽകാനുള്ള നടപടിയുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ചിപ്പ് ഘടിപ്പിച്ച സ്മാർട്ട് കാർഡിൽ ലൈസൻസ് നൽകാനുള്ള മുൻ തീരുമാനം മാറ്റിയെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ഇതോടെ പി വി സി കാർഡ് നിർമ്മിക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐ ടി ഐ ബാംഗ്ലൂരുമായി സർക്കാരിന് ചർച്ച തുടരാനും കോടതി അനുമതി നൽകി തുടർച്ചയായ ദിവസങ്ങൾ ഇടിവ് നേരിട്ടതോടെ അദാനി ഗ്രൂപ്പിലെ പത്ത് കമ്പനികളുടെ മൊത്തം വിപണി മൂല്യം നൂറ് ബില്യൺ ഡോളറിന് താഴെയായി യുഎസ് ഓഹരി നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം നൂറ്റി മുപ്പത്തിയാറ് ബില്യൺ ഡോളറാണ് വിപണിമൂല്യത്തിൽ ഇടിവുണ്ടായത് കോൺഗ്രസ് വക്താവ് പവൻ ഖേരയ്ക്കെതിരെ കേസെടുത്ത് പോലീസ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ നരേന്ദ്ര ഗൗതം ദാസ് മോദിയെന്ന് പരിഹസിച്ചതിനാണ് കേസ് ബി ജെ പി പ്രവർത്തകന്റെ പരാതിയിൽ ഹസ്രത് ഗഞ്ച് ബോലീസാണ് കേസെടുത്തത് രാഹുൽ ഗാന്ധി നേതാവായതോടെ പാർട്ടിക്ക് നിലവാരമില്ലാതായെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലോടെ കോൺഗ്രസ് തീരുമെന്നും അമിത് ഷാ തിരിച്ചടിച്ചു കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് വേണമെന്ന് കോൺഗ്രസ് നേതാവ് പി ചിദംബരം പ്രവർത്തക സമിതിയിലേക്ക് യുവാക്കളെയും പരിഗണിക്കണമെന്നും വ്യക്തിപരമായ താല്പര്യങ്ങളില്ലെന്നും ചിദംബരം വ്യക്തമാക്കി കോടതി ലക്ഷ്യ കേസിൽ വി ഫോർ കൊച്ചു നേതാവ് നിബുൺ ചെറിയാന് ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും കോടതിയിൽ നേരിട്ട് ഹാജരാക്കാത്തതിനാണ് നടപടി ഇന്ന് ഹാജരാകണമെന്ന് നിബുൺ ചെറിയാന് കോടതി അന്ത്യശാസനം നൽകിയിരുന്നു എന്നിട്ടും ഹാജരാക്കാത്തതിനാലാണ് കോടതി അറസ്റ്റ് വാറണ്ട് ഇറക്കിയത് പാറശാല മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഉദ്യോഗസ്ഥർ കൈക്കൂലിയായി വാങ്ങിയ കോഴികളെയും പണവും കണ്ടെടുത്തു ഇറച്ചിക്കായി എത്തിക്കുന്ന മൃഗങ്ങളെയും കോഴിയെയും പരിശോധിക്കാതെ കടത്തിവിടുന്നു എന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന ആർ എസ് പി പ്രതിസന്ധി നേരിടുകയാണെന്നും പഴയ പ്രതാപം വീണ്ടെടുക്കണമെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആരെങ്കിലും ഒരാൾ വിളിച്ചാൽ ഇടതുമുന്നണിയിലേക്ക് മടങ്ങിപ്പോവില്ല മുന്നണിയിൽ സി പി ഐ പഞ്ചപൂച്ചമടക്കി നിൽക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു ഹർത്താൽ ഉൾപ്പെടെയുള്ള സമര രീതികൾ ആവശ്യമായ സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു പോക്സോ കേസിലെ പ്രതി ഇരയുടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇരയുടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പോക്സോ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് എട്ടു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നായിരുന്നു കേസ് ജാമ്യത്തിൽ കഴിയവെയാണ് പ്രതി ജീവൻ ജീവനൊടുക്കിയത് അയൽവാസിയായി ഇരയുടെ വീട്ടിലെ പോർച്ചിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം